എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടിരിക്കുന്നത് വിവരമല്ല, ചെന്നൈയിൽ ആദ്യമായി കാലുകുത്തി എന്നീ ആശ്രമമാണ് സാറിനെ വിദേശിക്കുന്നത്. നമസ്കാരം സാർ. സാറിന് എന്താണ് ചന്ദ്രനിൽ പോലുള്ള അനുഭവം? നല്ല ഒരു യാത്രയായിരുന്നു ചന്ദ്രനിലേക്കുള്ള യാത്ര. എനിക്ക് ആൻഡ്രിനും കോളിൻസുമാണ് നല്ല ആത്മവിശ്വാസം നൽകിയത്. അവരായിരുന്നു എന്റെ കരുത്ത്, അവരായിരുന്നു എനിക്ക് നല്ല ധൈര്യം പകർന്നു തന്നത്. എന്തായാലും നല്ല ഒരു യാത്രാനുഭവമായിരുന്നു ചന്ദ്രനിലേക്കുള്ള യാത്ര. നിങ്ങൾ അവിടെ എത്ര സമയമാണ് ചെലവഴിച്ചത്? ചന്ദ്രനിൽ ഞങ്ങൾ കുറച്ച് സമയമേ ചെലവഴിച്ചുള്ളൂ. യൂണാൻ മൊഡ്യൂളിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ചന്ദ്രനിൽ നിന്നും കുറച്ച് കല്ലും മണ്ണും ശേഖരിച്ച് കമാൻഡ് മൊഡ്യൂളിലേക്ക് കയറി തിരിച്ചിങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. ഈ ലൂണാർ മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും എന്താണ്? ലൂണാർ മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും മാത്രമല്ല ഉള്ളത്, സർവീസ് മൊഡ്യൂളും ഉണ്ട്. ഞാൻ അത് വിശദമാക്കി പറഞ്ഞു തരാം. വാഹനത്തിൽ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് സർവീസ് മൊഡ്യൂൾ, ഇത് വാഹനങ്ങളുടെ യന്ത്രഭാഗമാണ്. രണ്ടാമത്തേത് കമാൻഡ് മൊഡ്യൂൾ, ഇത് യാത്രികർക്ക് ഇരിക്കാനുള്ള ഭാഗമാണ്. മൂന്നാമത്തേത് ലൂണാർ മൊഡ്യൂൾ, ഇത് ചന്ദ്രനിലേക്ക് പോകാനുള്ള ഭാഗമാണ്. ചന്ദ്രനിലെ മനുഷ്യന് അനുയോജ്യമായ കാലാവസ്ഥയാണ്, താമസിക്കാൻ കഴിയുമോ അവിടെ? ചന്ദ്രനിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. മനുഷ്യന് പോയിട്ട് ഒരു സസ്യങ്ങൾക്ക് പോലും ജീവിക്കാൻ സാധിക്കില്ല, കാരണം അവിടെ വായുവില്ല, അന്തരീക്ഷവുമില്ല. ചന്ദ്രനിൽ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴാണ് നിങ്ങൾ പോയത്? ചന്ദ്രനിൽ 1969 ജൂലൈ 20 ഞങ്ങൾ പോയത്. 4 ദിവസം വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് ചന്ദ്രനിലേക്ക് എത്താൻ. ജൂലൈ 20 കൃത്യം 8:15 ഞങ്ങൾ ചന്ദ്രനിൽ എത്തിച്ചത്. നിങ്ങൾ ചന്ദ്രനിൽ എത്തിയപ്പോൾ ഭാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? അത് ശരിയാണ്, ചന്ദ്രനിൽ എത്തിയപ്പോൾ എന്റെ ഭാരം വളരെ കുറവായിരുന്നു. കാരണം ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയിലെ 1/6 അതായത് ഭൂമിയിൽ നിന്ന് 60 കിലോ ഭാരമുള്ള അയാൾ ചന്ദ്രനിലേക്ക് ചെന്നാൽ അയാൾക്ക് അവിടെ ചെല്ലുമ്പോൾ 10 കിലോ ഭാരമായിരിക്കും. അതായത് ഭൂമിയിൽ നിന്ന് ഒരാൾ 1 മീറ്റർ ഉയരത്തിൽ ചാടിയാൽ ചന്ദ്രനിൽ അത് 6 മീറ്റർ ഉയരമായിരിക്കും. അവിടെ ചന്ദ്രനിലെ ആകാശം ബഹിരാകാശത്ത് പോയപ്പോൾ ആകാശത്തിന്റെ നിറമെന്തായിരുന്നു? കറുത്ത നിറമായിരുന്നു ആകാശത്ത്. പകൽ സമയത്തും അവിടെ കറുത്ത നിറമാണ്. നക്ഷത്രങ്ങളെ കാണാമായിരുന്നോ? കുറെ നക്ഷത്രങ്ങളെ കാണാമായിരുന്നു. പകൽ സമയത്തും അവിടെ നക്ഷത്രങ്ങളെ കാണും. നിങ്ങൾ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? പ്രശാന്തി സമുദ്രം. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അപ്പോഴോ 11 കുറെ ഭാഗങ്ങൾ നിങ്ങൾ മുകളിലൂടെ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഓരോ കുറെ ദൂരങ്ങൾ കഴിയുമ്പോൾ ചന്ദ്രന്റെ ഓരോ അല്ല അപ്പോഴോ 11 ഓരോ ഭാഗങ്ങൾ മറന്നു എന്ന് പറയുന്നു, എങ്ങനെയാണത്? അത് ശരിയാണ്, ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ തന്നെ ചന്ദ്രൻ റോക്കറ്റിന്റെ ഒരു ചെറിയ ഭാഗം വേർപെട്ടു പോയിരുന്നു. അപ്പോൾ റോക്കറ്റിന് സ്പീഡ് കൂടാൻ തുടങ്ങി. പിന്നീട് കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും വീണ്ടും റോക്കറ്റിന്റെ ഒരു ഭാഗം അടർന്നു പോയി. അങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും ചന്ദ്രന്റെ വിവിധ ഭാഗങ്ങൾ വേർപെട്ടു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി 3 ഭാഗമാണ് ബാക്കി വന്നത്. നിങ്ങൾ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ വസ്ത്രം ധരിച്ചിരുന്നല്ലോ, എന്താണ് ആ വസ്ത്രത്തിന്റെ പേര്? എന്തിനാണ് നിങ്ങൾ അത് ധരിച്ചത്? അത് ശരിയാണ്, ബഹിരാകാശ യാത്രികരും ആ വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത്. ആ വസ്ത്രത്തിന്റെ പേര് സ്പേസ് സ്യൂട്ട് എന്നാണ് ആ വസ്ത്രം ധരിക്കുന്നത്. ആ വസ്ത്രം ചന്ദ്രനിൽ മർദ്ദമില്ല. മർദ്ദമില്ല നമ്മുടെ ശരീരം വീർത്ത് വന്ന് പൊട്ടിത്തെറിക്കും. അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾ എവിടുന്നാണ് വിക്ഷേപണം നടത്തിയത്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ. നിങ്ങൾ എങ്ങനെ തിരിച്ചു വന്നത്? ഞങ്ങൾ ചന്ദ്രനിൽ നിന്നും ലൂണാർ മൊഡ്യൂളിലേക്ക് കയറി. അപ്പോൾ കോളിൻസ് അവിടെ നിന്നും കമാൻഡ് മൊഡ്യൂൾ കൊണ്ടുവന്നിരുന്നു. കമാൻഡ് മൊഡ്യൂളിലേക്ക് കയറി. അപ്പോൾ ലൂണാർ മൊഡ്യൂൾ അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് കമാൻഡ് മൊഡ്യൂളിന്റെ ചെറിയ ഭാഗം അവിടെ ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ ഭൂമിയെ ചുറ്റി ഇങ്ങോട്ട് തിരിച്ചു വന്നു. പാരച്യൂട്ട് വഴി ഞങ്ങൾ സമുദ്രത്തിലേക്ക് ഇറങ്ങി. സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പാരച്യൂട്ട് വഴി സമുദ്രത്തിൽ ഇറങ്ങി അവിടെ കുറെ കപ്പലുകൾ കാത്തിരിപ്പുണ്ടാകും, കപ്പലിൽ കയറി തിരിച്ചു വന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ കുറെ കപ്പലുകൾ ഉണ്ടായിരുന്നു. ആ കപ്പലുകൾ കയറി ഞങ്ങൾ തിരിച്ചു വന്നു. ഈ അപ്പോഴോ 11 വ്യാസം എത്രയായിരുന്നു? 110 മീറ്റർ ഉയരവും 10 മീറ്റർ വ്യാസവും. നിങ്ങൾ പോയപ്പോൾ ചന്ദ്രനിൽ പോയപ്പോൾ ഫോട്ടോകളെല്ലാം എടുത്തില്ലേ? അപ്പോൾ ആ ഫോട്ടോയിൽ ഞങ്ങളുടെ ചന്ദ്രന്റെ
കുറെ സ്ഥലത്ത് ഗർത്തങ്ങൾ. എങ്ങനെയാണ് ഈ ഗർത്തങ്ങൾ ഉണ്ടാകുന്നത്? അത് ശരിയാണ്. ചന്ദ്രനിൽ ഞാനും നോക്കിയപ്പോൾ കുറെ ഗർത്തങ്ങൾ കണ്ടിരുന്നു. ഇവിടെ നിന്നും നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ ഗർത്തങ്ങളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത് വലിയൊരു ഗർത്തമാണ്. ആ ഗർത്തങ്ങൾക്ക് കാരണം ഉൽക്കകൾ വന്ന് പതിക്കുന്ന കൊണ്ടാണ്. അന്തരീക്ഷമില്ലേ ഉൽക്കകൾ വന്ന് പതിക്കും. അപ്പോൾ ഉൽക്കകൾ വന്ന് പതിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രനിൽ ഇങ്ങനെ ഗർത്തങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ പിന്നെ ഒരു സമുദ്രത്തിൽ വന്ന് ഇറങ്ങിയില്ലേ? ആ സമുദ്രത്തിന്റെ പേരെന്താണ്? പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്ത സമുദ്രം. ഈ ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? 3876 കിലോമീറ്റർ ആണ് ശരാശരി വ്യാസം. ചന്ദ്രനിലേക്കുള്ള ദൂരം 384,400 കിലോമീറ്റർ ആണ് ശരാശരി. ഇത്രയും കൂടെ നമ്മൾ ഒന്നിച്ചുണ്ടായ സർ നീലാംശ്വരം നമ്മൾ നന്ദി പറയുന്നു. നന്ദി.